കഴിഞ്ഞ ദിവസം ഒരു വലിയ മഹാസംഭവം എറണാകുളത്ത് അരങ്ങേറി. കൊച്ചി നഗരത്തില് ടൗൺ ഹാളിൽ, കലൂർ ടൗൺ ഹാളിൽ, കലൂരല്ല നോർത്ത് ടൗൺ ഹാളിൽ അരങ്ങേറി. അതായത് സേവ് കേരള ഫോറം രൂപീകരിച്ചിട്ടുണ്ട്. വളരെ സൂക്ഷിക്കണം, ഞങ്ങളിതിനെ സേവ് കേരള ഫോറം എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സേവ് കേരള ഫോറം ഭാരവാഹികൾ ജനശക്തി എഡിറ്റർ ജി ശക്തിധരൻ, ആമുഖം ഞാൻ വേറെ പറയട്ടല്ലോ, മുൻ ദേശാഭിമാനി, പിന്നെ ഭാഗവതർ കെ എം ഷാജഗാൻ, ആരാ ഭാഗവതർ കെ എം ഷാജഗാൻ എന്നറിയാമല്ലോ. അങ്ങനെ ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ഷേവ് കേരള ഫോറം രൂപീകരിച്ചിരിക്കുന്നത്. 200 പേർ പങ്കെടുത്തു. അത് കുറഞ്ഞു പോയി, 200 പോരായിരുന്നു, കുറച്ചുകൂടി ആൾക്കാരെ പങ്കെടുപ്പിക്കണമായിരുന്നു. പിന്നെ ഭാരവാഹികളായിട്ട് ചിലരെ കൂടെ വിളിക്കണമായിരുന്നു, ആക്കണമായിരുന്നു. അതായത് ഒന്ന് പിന്നെ ചങ്കരം വക്കീലിനെ വിളിക്കാമായിരുന്നു, ആരാന്നറിയാമല്ലോ, ചങ്കരം വക്കീലിനെ വിളിക്കാമായിരുന്നു. പിന്നെ ഒരു റിട്ടയർ ചെയ്ത കോളേജ് അധ്യാപികയുണ്ട്, ഈ അന്തിച്ചർച്ച വിദഗ്ധയായ ഒരു അധ്യാപികയുണ്ട് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വിരമിച്ച, അവരെ ഭാരവാഹിയാക്കാമായിരുന്നു. പിന്നെ ഇതേപോലെ നീലാണ്ടനെ വിടാൻ പാടില്ലായിരുന്നു, സി ആർ നീലകണ്ഠൻ. കാരണം ഈ പിണറായി സിൻഡ്രോം ബാധിച്ച കുറെ ആൾക്കാരെ കൂടി അതിൻ്റെ അകത്ത് ചേർക്കണം. എല്ലാവർക്കും ഉള്ളൊരു പൊതു പ്രശ്നം, ഇതൊരു മാനസിക പ്രശ്നമാണ്, ഇതൊരു മാനസിക രോഗമാണ് പിണറായി സിൻഡ്രോം എന്ന് പറയും. അതായത് പിണറായി എന്ന് പറഞ്ഞാൽ കലിപ്പായി, പിന്നെ കലിപ്പ, അതാണ് ഇതിൻ്റെ വിഷയം. അപ്പൊ അതിന്റെ തീരുമാനങ്ങളാണ് എന്നെ വളരെ സന്തോഷിപ്പിച്ചത്. കാരണം പിണറായിക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഷേവ് കേരള ഫോറം രൂപീകരിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് സേവ് കേരള ഫോറം, കേരളത്തെ രക്ഷിക്കാനുള്ള ഫോറം. രക്ഷിച്ചത് എവിടെ എത്തിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ, ഈ നീലാണ്ടനും ഇവരൊക്കെ. പിന്നെ പിന്നെ മാത്രമല്ല, പിണറായിയോട് ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്ന യു ഡി എഫിനെതിരെയും ബി ജെ പിക്ക് എതിരെയും പോരാട്ടം ശക്തമാക്കാൻ ഷേവ് കേരള ഫോറം തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ, യു ഡി എഫും സപ്പോർട്ട് ചെയ്യുന്നു, ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇനി പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ സുധാ സതിമാരിനി ഇപ്പൊ എന്താ പറയുന്നത്? മറുപടി അവർ പറയുമോ എനിക്കറിയില്ല. അതായത് അവരുൾപ്പെടെ സുധാ സതിയാണല്ലോ ഇപ്പോഴത്തെ കേരളത്തിലെ കോൺഗ്രസ്, കെ സുധാകരൻ, വി ഡി സതീശൻ കോൺഗ്രസ് ആണല്ലോ. ഈ കോൺഗ്രസ് പോലും യു ഡി എഫ് പോലും ലീഗ് ഉൾപ്പെടെ, യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ലീഗ് ഉൾപ്പെടെ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുകയാണ്, ബി ജെ പി മുന്നണിയെ സപ്പോർട്ട് ചെയ്യുകയാണ്, എൻ ഡി എ, കേരളത്തിലെ എൻ ഡി എ. അപ്പൊ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞത് അപ്പൊ ആരാണ്, ഒരു എന്തൊരു വൻ മതിലാണ് എന്നാണ് പ്രഖ്യാപിക്കുകയാണ്. യു ഡി എഫ് പിണറായിയെ സപ്പോർട്ട് ചെയ്യുന്നു, പിണറായി വിജയനെ, പിന്നെ ബി ജെ പി മുന്നണി സപ്പോർട്ട് ചെയ്യുന്ന എൻ ഡി എ. ഞങ്ങൾ കുറച്ചുപേര് രംഗത്തിറങ്ങാൻ പോവാണ്, ഷാജഗാൻ ഭാഗവതരും പിന്നെ ജി ശക്തിധരൻ ഉൾപ്പെടെ. നിങ്ങൾക്കെല്ലാം ബാധിച്ച രോഗമാണ് പിണറായി സിൻഡ്രോം എന്നതിന് വേണേൽ വിളിക്കാം, ഒരു പുതിയ പേര് ഞങ്ങൾ ഇടുകയാണ്. കാരണം സുരേഷ് ഗോപിയെ ബാധിച്ചതിൻ്റെ വേറൊരു വകഭേദമാണ് ഈ പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വകഭേദമാണിത്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഈ ഷാജഗാൻ ഭാഗവതരുടെ വിചാരം, പിന്നെ ഞാനാണ് വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കിയ മഹാൻ ഞാനാണ് എന്ന് കരുതി നടക്കുന്ന ഒരു വിദ്വാനാണ് ഷാജഗാൻ ഭാഗവതര്. പിന്നെ ഈ അത് ഒരു കാര്യം, ഈ ഇത്രയും പറഞ്ഞു വരുന്നത് ഈ വി എസ് എങ്ങനെ മുഖ്യമന്ത്രിയായി എന്നും എങ്ങനെ അദ്ദേഹം ഒരു ജനനേതാവായിട്ട് വന്നതും എന്നതൊക്കെ ചരിത്രമാണ്. അതൊരാൾ വിചാരിച്ചിട്ട്, ഒരു ഭാഗവതർ വിചാരിച്ചിട്ട്, ഷാജഗാൻ ഭാഗവതർ വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതൊന്നുമല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെ ഈ കുറച്ച് പേരും കൂടെ നിങ്ങൾ സംഘടിപ്പിക്കണം, എങ്കിലേ ഇത് പിന്നെ വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വിജയിപ്പിക്കണം. കാരണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, രാഷ്ട്രീയ നേതാവ് അത്രയും കൂടെ ശക്തനായിട്ട് മാറുമെന്ന് ഈ ഷേവ് കേരള ഫോറത്തിൻ്റെ ഈ പരിപാടി കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഇതിനകത്ത് ഈ ജനശക്തിയുടെ ഇപ്പോഴത്തെ എഡിറ്റർ ജി ശക്തിധരൻ, ദേശാഭിമാനി പണിയെടുക്കുന്ന കാലത്ത് കെ ആർ ഗൗരിയമ്മയ്ക്കെതിരെ തോട്ടണ്ടി വിവാദം, ഗൗരിയമ്മ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് തോട്ടണ്ടി വിവാദത്തിൻ്റെ വ്യാജ കഥകൾ
ദേശാമാനിൽ പ്രസിദ്ധീകരിച്ചിട്ട് ഗൗരിയമ്മയെ, കെ ആർ ഗൗരിയമ്മയെ പാർട്ടിന്ന് പുറത്താക്കുള്ള അജണ്ട മീഡിയയിൽ സെറ്റ് ചെയ്ത വിദ്വാനാണ് ജി ശക്തിധരൻ. അത് അന്ന് അവരുടെ തീരുമാനമായിരുന്നു. ആ തീരുമാനം ഞങ്ങൾ നടപ്പാക്കിയെന്ന് ശക്തിധരൻ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് പലതും പല പോസ്റ്റുകളും നോക്കിയാൽ മനസ്സിലാവും. അതായത് പ്രതികാര ബുദ്ധിയോടെ എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത കുറെ ആൾക്കാരാണ്. നാട് നന്നാവണമെന്ന് അവർക്ക് ആഗ്രഹമില്ല, ജനങ്ങൾ നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. എവിടെ എന്തും പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ എന്തോ എന്ന് എന്നാ എനിക്ക് ഞാൻ അംഗീകരിക്കില്ല. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വേട്ടയാടപ്പെട്ട നേതാവാണ് പിണറായി വിജയൻ. ഞങ്ങൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിലൊരു സംശയവുമില്ല. ഒരടിസ്ഥാനവുമില്ലാതെ അന്നും ഇന്നും എന്നും ഏറ്റവും വേട്ടയാടപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ. പക്ഷേ മാധ്യമ സിൻഡിക്കേറ്റും മറ്റുള്ളവരും നിക്ഷേപ ഫോറം പോലെ കുറെ ആൾക്കാരും എല്ലാവരും ഇങ്ങനെ വേട്ടയാടിയിട്ടും പിണറായി വിജയനെ എന്ത് ചെയ്യാൻ സാധിച്ചു? ഇത് ഞങ്ങൾ പിണറായി ഭക്തി വെച്ച് പറയുന്നതല്ല. ഞങ്ങൾ ഈ പിണറായി സിൻഡ്രോം പോലെ ഞങ്ങൾക്ക് പിണറായി ഭക്തിയൊന്നുമില്ല. ഞങ്ങൾ സത്യം ഞങ്ങൾ വിളിച്ചു പറയും. ഏറ്റവും വേട്ടയാടപ്പെട്ട നേതാവ് ഒന്ന് പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ, രണ്ടാമത് ആരാണ്? ഞങ്ങൾക്ക് സംശയമില്ല, അത് കെ കരുണാകരൻ തന്നെയാണ്. രണ്ടാമത് ഏറ്റവും വേട്ടയാടപ്പെട്ട നേതാവ് കെ കരുണാകരൻ തന്നെയാണ്. അല്ലെങ്കിൽ അല്ലെന്ന് പിന്നെ പത്മജ വേണുഗോപാലും കെ മുരളീധരനും പറയട്ടെ, അവർ പറയട്ടെ. പിന്നെയും വേട്ടയാടപ്പെട്ട ഒട്ടേറെ നേതാക്കളുണ്ട്. അതിൽ പട്ടികയിൽ ഒന്ന് രണ്ട് സ്ഥാനത്ത് പിണറായി വിജയനും കെ കരുണാകരനും ആണെന്നുള്ളത് നിസ്സംശയം ഞങ്ങൾ പറയും. നിരപരാധിത്വം തെളിയിക്കാൻ അവസരം കൊടുക്കാതെ അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ നോക്കുകയാണ്. കരുണാകരനെ അങ്ങനെ പുറത്താക്കി, ചാരക്കേസ് ഉൾപ്പെടെ അറിയാമല്ലോ. ഇനി പിണറായി വിജയനെ എങ്ങനെ ഒന്ന് ഇറക്കാമെന്ന് നോക്കുകയാണ്, താഴെ ഇറക്കാമെന്ന് നോക്കുകയാണ്. അതിനാണ് ഷേവ് കേരള ഫോറം. നിങ്ങൾക്ക് നാണമില്ലേ നീലാണ്ട ഷാജഹാൻ ഭാഗത്തിലെ ശക്തിധരാണ്, നിങ്ങൾക്ക് നാണമില്ല. നിങ്ങൾക്ക് വേറെ എത്രയോ കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മീഡിയ പ്രവർത്തനം വഴിയോ അല്ലെ അതുവഴി ഇതുവഴിയോ. അപ്പം ഷാജഹാൻ ഭാഗത്തോടൊരു കാര്യം ഇവിടെ പറഞ്ഞത് തീർക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ പല സമരങ്ങൾക്കും പോകുന്ന ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട്, എൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, കാരണം വെളിപ്പെടുത്തിയാൽ അത് പിന്നെ അദ്ദേഹത്തോട് ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ ചോദിക്കും, നിങ്ങളങ്ങനെ പറഞ്ഞോ പിന്നെ ഭാഗവതരെ പറ്റി ഷാജഹാനെ പറ്റി പറഞ്ഞോ ചോദിക്കും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഷാജഹാൻ നോർമലല്ല, നോർമൽ മൈൻഡ് അല്ല ഇപ്പം അദ്ദേഹത്തിന്. ആദ്യമൊക്കെ എനിക്കൊരു ചെറിയ സംശയമുണ്ടായിരുന്നു. ഞാൻ ഞങ്ങളിങ്ങനെ മൂന്നാല് പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി പുള്ളി നോർമലല്ല, പുള്ളി അബ്നോർമലാണ്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള പരിപാടിക്ക് പോക്ക് നിർത്തി എന്ന് പറഞ്ഞു. അപ്പം അവിടെയാണ് ഞാൻ പറഞ്ഞ പിണറായി സിൻഡ്രോം ബാധിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. അവിടെയാണ് ഇതൊരു രോഗമാണ്, മനോരോഗമാണ്, മാനസിക രോഗമാണ്, ചികിത്സ അത്യാവശ്യമാണ്. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് പറ്റി ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡറിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഉണ്ട്. ഇവർക്കെല്ലാം പ്രശ്നം പിണറായി വിജയനാണ്. അല്ലാതെ വേറെ ആദർശമോ കമ്മിറ്റ്മെൻ്റ് പ്രതിബദ്ധതയോ ഈ സമൂഹത്തിനോടോ ഒന്നുമില്ല. ഏക പ്രശ്നം പിണറായി വിജയനാണ്. ഇപ്പം എന്ത് ചെയ്യാൻ? അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ട് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ സി പി ഐ എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ഇരുന്നു. ഇപ്പം അദ്ദേഹം മുഖ്യമന്ത്രിയായി, രണ്ടാം ഊഴത്തിൽ മുഖ്യമന്ത്രിയായി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അത് ആവർത്തിക്കുകയാണ്, മൂന്നാം ഊഴത്തിലും പിണറായി വിജയൻ ആരോഗ്യമുണ്ടെങ്കിൽ അദ്ദേഹം മൂന്നാം ഊഴത്തിൽ മുഖ്യമന്ത്രിയായിരിക്കും, അല്ലെങ്കിൽ LDF തന്നെ മൂന്നാം ഊഴം കേരളത്തെ അധികാരത്തിൽ വരും. നിങ്ങൾ ഷേവ് കേരള ഫോറം ചെയ്തോ, കാര്യങ്ങൾ നടക്കട്ടെ. Thank you.